So yesterday we last class we have studied what do you mean by a subspaces, no, vector spaces. Now and as we have seen some examples also. One thing I wanted to tell all of you that you have to read the textbooks. Unlike in your degree classes, all of you should read your textbook for the for clarity or for more information. Okay. Now. So what I wanted to tell you is that we will discuss what do you mean by a subspaces. What do you mean by a subspace of a vector spaces? So assume that V is a vector space over a field F. Let V be a vector space over a field F. So I'm not writing that because of that board issues. I'm not writing. V is a vector space over F. So V is a vector space over F. Okay. Now that is given. We what do you mean by a subspace? Yes, subspace. A subspace of V is a subset of V. Okay, a subspace of V is a sub. It should be a subset of V, which itself is a vector space. Okay. Appa enda vector space. ഒരു വി ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ വിയുടെ സബ്സ്പേസ് ആവണമെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് തന്നെ ആയിരിക്കണം. പക്ഷെ ഏതാ അത് വിയിലെ ഓപ്പറേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ വി. ഓക്കെ, വിത്ത് ഓപ്പറേഷൻസ് ഓഫ് വെക്ടർ അഡീഷൻ vector addition and scalar multiplication okay. So a subspace of V is a subset of V, a subset W of V, which is a vector space itself with the operations of vector addition and scalar multiplication defined on V. Endha idinte artham? വി എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വിയുടെ ഒരു സബ്സെറ്റ് എടുക്കുക, വിയിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന രണ്ട് ഓപ്പറേഷൻസ്, അതായത് വി ഓവർ എഫിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന രണ്ട് ഓപ്പറേഷൻസ്. ഒന്ന് നിങ്ങൾക്ക് നമ്മൾ അന്ന് ഫസ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, അഡീഷൻ ഷുഡ് ബി എന്താണ് പറയാ വെക്ടർ അഡീഷൻ, അത് വി എബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ രണ്ട് അതേ രണ്ട് ഓപ്പറേഷൻസ് കൊണ്ട് W ഒരു വെക്ടർ സ്പേസ് ആവുകയാണെങ്കിൽ നമ്മൾ ഡബ്ല്യൂവിനെ വിയുടെ ഒരു വെക്ടർ സ്പേസ് സബ്സ്പേസ് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? സബ്സ്പേസ് എന്ന് പറയും. മനസ്സിലായി സർ. ഓക്കെ, നോ, സോ ലെറ്റ് അസ് മൂവ് ലിറ്റിൽ ബിറ്റ് മോർ ഫർദർ. അപ്പം ഏത് വെക്ടർ സ്പേസ് എടുത്താലും അത് അതിന്റെ തന്നെ സബ്സ്പേസ് ആണ്, അത് ഓർമ്മയുണ്ട്. അത് അപ്പൊ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. നോ, ലെറ്റ് അസ് സി. നിങ്ങൾ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഓർക്കുന്നു. ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നാൽ എച്ച് അതിന്റെ സബ് ഗ്രൂപ്പ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഒരു 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 തിയറം നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, നോക്കാം, എന്താ നോക്കാം. ആദ്യത്തെ തിയറമാണ് നമ്മൾ പഠിക്കുന്നത്. Theorem: a non-empty set W of V is a subspace of V if and only if
this is quite interesting because it is a necessary and sufficient condition if and only if for each pair alpha comma beta in W, alpha comma beta in W, and for each scalar, for each scalar C in F. F is a field, okay. You remember that ഇനി എപ്പോഴും നമ്മൾ എഫ് എന്ന് എഴുതണം നിർബന്ധമില്ല. വെനെവർ വി സേ വെക്ടർ സ്പേസ്, ഇറ്റ്സ് എ വെക്ടർ സ്പേസ് വി ഓവർ എഫ്. സബ്സ്പേസിൽ നമ്മൾ ഡബ്ല്യൂ എന്ന് ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. സി ഓവർ എഫ് ദ വെക്ടർ സി ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ഇൻ ഡബ്ല്യൂ. സി ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ഇൻ ഡബ്ല്യൂ. ഓക്കെ, എന്താണ് ഈ തിയറം പറയുന്നത്? ഒരു വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എസ് തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ആ ആ അതിനൊരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് സബ്സ്പേസ് ആവണമെങ്കിൽ ഫോർ എവരി ആൽഫ ബീറ്റ ഇൻ ഡബ്ല്യു ആൻഡ് ഫോർ എവരി സ്കേലർ സി ഇൻ എഫ് വി ഷുഡ് ഹാവ് സി ആൽഫ പ്ലസ് ഡബ്ല്യു ഷുഡ് ബി ഇൻ ബീറ്റ. ഓക്കെ, ഇതാണ് ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒന്ന് പ്രൂഫ്, ഇത് എങ്ങനെയാണ് ഇതൊന്ന് ശരിയാവുന്നത് എന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് സപ്പോസ് പ്രൂഫ് നമുക്ക് നോക്കാം. സപ്പോസ് ഡബ്ല്യു ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി. ഓക്കെ, ഡബ്ല്യു ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി. എന്താ such that ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ? ഫോർ ഈച്ച് പെയർ ആൽഫ ബീറ്റ ഇൻ ഡബ്ല്യു ആൻഡ് സ്കേലർ ഇൻ എഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഇൻ ഡബ്ല്യു, സച്ച് ദാറ്റ് സി ആൽഫ പ്ലസ് ബീറ്റ ഇൻ ഡബ്ല്യു ഫോർ ആൾ ആൽഫ കോമ ബീറ്റ ഇൻ ഡബ്ല്യു ആൻഡ് സി ഇൻ എഫ്. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ഹലോ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡബ്ല്യു ഒരു സസ്പേസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? ഡബ്ല്യു ഒരു സസ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡബ്ല്യു ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി ആണ് തന്നിട്ടാണ്. ഡബ്ല്യു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി ആൻ തന്നിട്ടുണ്ട്. ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അഡീഷനിലും മൾട്ടിപ്ലിക്കേഷൻ സ്കേലർ മൾട്ടിപ്ലിക്കേഷനും ഡബ്ല്യു ഇറ്റ്സെൽഫ് ഈസ് ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഡബ്ല്യു നോൺ എംപ്റ്റി ആണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ കണ്ടീഷൻ പ്രകാരം സപ്പോസ് ആദ്യം ആൽഫ ഇൻ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിക്കും. ഓക്കെ, ആൽഫ ഇൻ ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഇൻ ഡബ്ല്യു എന്നാണ് അല്ലെ? ഞാൻ സി ഈക്വൽ ടു മൈനസ് വൺ എന്നെടുത്തു, സി ഈക്വൽ ടു മൈനസ് വൺ എന്നെടുത്തു. ഇപ്പൊ നമ്മുടെ ഈ കണ്ടീഷൻ പ്രകാരം മൈനസ് വൺ ഇൻറ്റു ആൽഫ പ്ലസ് ആൽഫ ഈസ് ഇൻ ഡബ്ല്യു, ശരിയാണോ? മൈനസ് വൺ പ്ലസ് ആൽഫ, മൈനസ് വൺ ആൽഫ പ്ലസ് ആൽഫ ഈസ് ഇൻ ഡബ്ല്യു. നിങ്ങൾക്കറിയാം മൈനസ് വൺ ആൽഫ എന്ന് പറയുന്നത് മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഇൻ ഡബ്ല്യു ആണ്, ദാറ്റ് ഈസ് സീറോ ഈസ് ഇൻ ഡബ്ല്യു, ശരിയാണോ? ഓക്കെ, സീറോ ഈസ് ഇൻ ഡബ്ല്യു. നമ്മൾ എന്തിനാ സീറോ ഡബ്ല്യൂ ആണ് എന്ന് കാണിച്ചത്? നമ്മൾ സീറോ ഡബ്ല്യൂ ആണ് എന്ന് കാണിച്ചത് നമ്മൾ നിങ്ങളെ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പാണ് ഡിഫൈൻ ചെയ്യാനായിട്ട് നെസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് വെക്ടേഴ്സിലെ ആ സെറ്റ്, അത് ജിയിലെ ഐഡന്റിറ്റി എന്താണോ അത് എച്ചിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സീറോ എന്ന് പറയുന്നത് ഈ നമ്മുടെ വിയിലെ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്. ആ അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ ഡബ്ല്യൂയിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഓക്കെ, ക്ലിയർ അല്ലേ? ആ അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാകും, ആൽഫ ഈസ് ഇൻ ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് എന്താ അതിനെ കാണിക്കണം? മൈനസ് ആൽഫ ഡബ്ല്യൂയിൽ ഉണ്ട് എന്ന് കാണിക്കണം അല്ലെ? ആൽഫ ഈസ് ഇൻ ഡബ്ല്യു ആണെങ്കിൽ മൈനസ് ആൽഫ ഡബ്ല്യൂയിൽ ഉണ്ട് എന്ന് കാണിക്കണം. അതെങ്ങനെ ഇപ്പൊ കാണിക്കുക? സപ്പോസ് ആൽഫ ഈസ് ഇൻ ഡബ്ല്യു, യു ചൂസ് ബീറ്റ
beta is equal to 0. Okay, c is equal to minus 1. Appenda alpha is in w, we choose beta is equal to 0. Current 0 w is on the c equal to minus 1. Appenda minus 1 into alpha plus 0 in w by our assumption. By our assumption, minus 1 into alpha plus 0 is in w. Chiriyanalo, appenda sambhavikya, this implies minus alpha is in w. Okay, minus alpha is in w. നമ്മൾ ആദ്യം പ്രൂവ് ഇനി ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡിക്റ്റീവ് അത് ക്ലോസ്ഡ് ആണ് എന്ന് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ആൽഫ കോമ ബീറ്റ ഈസ് ഇൻ ഡബ്ല്യു, വി ഹാവ് ടു ഷോ ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ആൽസോ ഇൻ ഡബ്ല്യു. എന്ത് ചെയ്താൽ മതി, സി ഈസ് ഈക്വൽ ടു വൺ എടുക്കുക. സോ നമുക്ക് കിട്ടുന്ന എന്താ, സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ബൈ ഡെഫിനിഷൻ ദിസ് ബിലോങ്സ് ടു ഡബ്ല്യു, സോ ദിസ് സിംപ്ലി ദിസ് ആൽസോ ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് സീറോ എന്ന് പറയുന്നത് വെക്ടർ വെക്ടർ സ്പേസിലെ സീറോ എന്ന് പറയുന്ന ആ അഡിക്റ്റീവ് ഐഡന്റിറ്റി ഡബ്ല്യൂയിലുണ്ട്. ഫോർ എവറി ആൽഫ ആൻഡ് ഡബ്ല്യു മൈനസ് ആൽഫ, അതിന്റെ അഡിക്റ്റീവ് ഇൻവേഴ്സ് ഡബ്ല്യൂയിലുണ്ട്. ഇത് കൂടാതെ ഏത് രണ്ട് വെക്ടർ എടുത്താലും അത് ആഡ് ചെയ്താൽ ഡബ്ല്യൂയിലുമുണ്ട്. അപ്പോൾ ഈ വെക്ടർ സ്പേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അതേ അഡീഷൻ എടുത്താൽ ആ അഡീഷനിൽ രണ്ട് വെക്ടർ ആഡ് ചെയ്താൽ അത് ഡബ്ല്യൂയിൽ തന്നെയുണ്ട്, പ്രൊവൈഡഡ് യു ആർ ടേക്കിംഗ് ടു എലമെന്റ്സ് ഫ്രം ഡബ്ല്യു. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ, നിങ്ങൾ എടുക്കുന്ന ഏത് ആൽഫ ബീറ്റ ഗാമ ഡബ്ല്യു എടുത്താലും ആൽഫ ബീറ്റ ഗാമ ഡബ്ല്യു നിന്നും എടുത്താലും ഈ ആൽഫ ബീറ്റ ഗാമ വിയിലെ മെമ്പർ ആണ്. അതുകൊണ്ട് തന്നെ വിയിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ വിയിൽ ഉണ്ടാകും. അത് വിയിൽ ഉള്ളത് കൊണ്ട് ഇത് ശരിയാകും. അപ്പൊ ഇനി എന്താ മനസ്സിലാവുക, ഓഫ്കോഴ്സ് ഇഫ് യു വാണ്ട് ടു സീ ദാറ്റ് യു ക്യാൻ ആൾവേസ് പ്രൂവ് ആൽഫ പ്ലസ് ബീറ്റ. ഇത് കൂടാതെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് ആൽഫയാണ്. കാര്യം ഈ എലമെന്റ്സ് എല്ലാം വെക്ടർ സ്പേസിൽ ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വെക്ടർ സ്പേസിലെ മെമ്പേഴ്സ് അതായത് വിയിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാവുന്ന എന്താണ്, ഡബ്ല്യു എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ വെക്ടർ അഡീഷനിൽ ഒരു അബലിയൻ ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യും. ഇനി ബാക്കി ഒന്നും ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ, ബാക്കിയുള്ള നാല് കണ്ടീഷൻസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടീഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് മിണ്ട് കിട്ടുന്ന എന്താ, ദി സിംപ്ലൈസ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ്. ഓക്കെ, ഇനി തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടേ, തിരിച്ചുകൂടെ പ്രൂവ് ചെയ്യണമല്ലോ. തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടത്, തിരിച്ച് പ്രൂവ് ചെയ്യേണ്ടത് ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഇൻ ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്യണം. അത് വളരെ ട്രിവിയൽ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം, ഡബ്ല്യു സബ്സ്പേസ് ആണെങ്കിൽ എന്താ, ഡബ്ല്യു സബ്സ്പേസ് ആണ്, സപ്പോസ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ആണെങ്കിൽ നോക്കൂ, ആൽഫ ഈസ് ഇൻ ഡബ്ല്യു, അങ്ങനെ ആണെങ്കിൽ സി ആൽഫ ഈസ് ഇൻ ഡബ്ല്യു ആണ്. ആൽഫ കോമ ബീറ്റ ഇൻ ഡബ്ല്യു ആണെങ്കിൽ സി ആൽഫ ഈസ് ഇൻ ഡബ്ല്യു ആണ്. അഡീഷണൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ആൽസോ ഇൻ ഡബ്ല്യു. ഓക്കെ, അപ്പൊ നമുക്കൊരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വി ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആവണം എന്ന് പറഞ്ഞാൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആണ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ. ഫോർ എവറി ആൽഫ ബീറ്റ, എല്ലാ ആൽഫ ഡബ്ല്യൂയിലെ എല്ലാ എലമെന്റും എടുത്തിട്ട് സി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓർക്കുക, ഡബ്ല്യു ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ സി ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടോ എന്ന് കാണിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഒരു സബ്സ്പേസ് അല്ല എന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് അതിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സബ്സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഓക്കെ, ഇനി സബ്സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് ഇനഫ് ഇഫ് യു ഷോ ദാറ്റ് ദെയർ എക്സിസ്റ്റ് സം ആൽഫ കോമ ബീറ്റ ആൻഡ് എ സ്കെയിലർ സി ഫോർ വിച്ച് സി ആൽഫ പ്ലസ് ബീറ്റ ഡസ് നോട്ട് ബിലോങ് ടു W. Okay. Yeah. I hope this is clear for you. Yes, sir. Yes, sir. If you have any doubt, do raise your hand. Then I will try to clear your doubts. Okay. Now, let us see some examples of subspaces.
So suppose that V is a suppose V is a vector space. Over it. Okay, suppose that V is a vector space over it. One obvious example is that you can always say zero, singleton zero. That is an obvious example or a trivial subspace of a vector space, isn't it? We call this zero subspace, okay? We call this a zero subspace of V. We call this a zero subspace of V. Now another interesting example is, suppose that F is a field. Suppose that F is a field, okay? That we have discussed. F is a field, we have discussed, okay. Now, from this, you know that yesterday we have, last class we have defined another set of all n tuples. Alla, n tuples defined here. Now, you know that this is set of all x1, x2, etc., xn, xi is in F, is a vector space. I am going to define a subspace is set of all ordered pair x1, x2, etc., xn, such that xi equal to 0. And then, this is belongs to Fn. Okay. And then W and the bar another x1, x2, etc., xn belongs to Fn. And the protect and the ith coordinate fix it at 0 W in the bar another subspace. In at least number n subspace will get to. But Ningaka Vandangel and Nodicho the Kaman regards are a subspace and Latin example on the end of that. You define a set like this. Suppose that x1, x2, etc., xn, such that x2 is equal to 1 plus x1. Okay, x2 is equal to 1 plus x1. Will not, this is not a subspace. Ningaka kana on e set uru subspace alla in the kana on. ഇനി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഡബ്ല്യു എന്ന് പറയ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ എന്താ പറയുക ഫംഗ്ഷൻസ് ഫ്രം എഫ് ടു എഫ് എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആൾ ഫംഗ്ഷൻസ് ഫ്രം എഫ് ടു എഫ് ഡിഫൈൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് എഫ് ടു എഫ് ഡിഫൈൻ ചെയ്താൽ സെറ്റ് ഓഫ് ആൾ ഫംഗ്ഷൻസ് ഫ്രം എഫ് ടു എഫ് ഡിഫൈൻ ചെയ്താൽ ഡബ്ല്യു എന്ന് പറയുന്നത് the set of all polynomials anengi polynomials anengil anengil then W is a subspace of V ennu kittu manasilavunnundo W is a subspace of V ennu kittu ingane kore example namakku manasilav idu orthu vekkana oru moono naalo anjo example nammal padichu kaniyumbo orthu vekkana njan onnu kuda parayana ഏതാണ്ട് മൂന്നോ നാലോ പേപ്പർ ലീനിയർ ആൾജിബ്ര ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ പി ജി കരിക്കുലത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? സ്പീഡ് ഒന്നും ഇല്ലല്ലോ. ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് because we are moving through the basic kind of thing. Okay. Now let us see. We have a lemma that we need for later life. So we have a lemma. What is the lemma says? If A is an m by n matrix, A is an m by n matrix over F, and
B comma C are n by p matrices over F, m by p matrices over F, then A D B plus C equal to A D B plus C is equal to D A B plus C. D A B plus A C. Okay? എന്താ സം ഇതെന്താ പറയുന്നത്? ഈ ഒരു ലംബ എന്താ പറയുന്നത്? ഒരു എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മാട്രിക്സും ബിയും സിയും എന്ന് പറയുന്നത് രണ്ട് എൻ ബൈ പി മാട്രിക്സും ആണെങ്കിൽ നമുക്ക് തരുന്ന എ ഇൻറ്റു ഡി ബി പ്ലസ് സി ഈസ് ഡി ഇൻറ്റു എ ബി പ്ലസ് എ സി എന്നാണ്. ശ്രദ്ധിക്കുക, ഡി എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലറാണ്. നിങ്ങൾക്ക് ഡി ബി എന്താണെന്ന് അറിയാന്ന് വിചാരിക്കുന്നു. ബി എന്ന് പറയുന്ന മാട്രിക്സ് എൻ ബൈ പി തന്നിട്ടുണ്ട്. ഡി ബി എന്ന് പറഞ്ഞാൽ അതും ഒരു എൻ ബൈ പി മാട്രിക്സ് ആണ്. ബിയിലെ എല്ലാ എൻട്രിയും ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം. സാധാരണ മാട്രിക്സുകളെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്, എ ഡി ബി പ്ലസ് സി എന്ന്. ഇതിനെയാണ് മാട്രിക്സ് ഐ ജെ. ഐ ജെ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ കെ, സിഗ്മ കെ എ ഐ കെ, എ ഐ കെ ഇൻഡു ഡി ബി പ്ലസ് സി കെ ജെ. നിങ്ങൾ ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് റോ കോളം മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കോളവും ഇവിടെ റോയും മാറ്റി എഴുതുന്നത്. അതായത് നമ്മളിവിടെ ഐയും ജെയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഒരൊറ്റ കോളം ഒരു റോയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇതെല്ലാം ഓരോ നമ്പറുകളാണ്, അത് നമുക്കറിയാം. സിഗ്മ കെ ഇൻറ്റു എന്താ സംഭവിക്കുക, ഡി എ ഐ കെ ബി കെ ജെ, ഡി ഐ കെ ബി കെ ജെ പ്ലസ് എ ഐ കെ സി കെ ജെ. ഓക്കെ, ഇനി സിഗ്മ നമുക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റും, ഇപ്പോൾ ഡി പുറത്തോട്ടും എടുക്കാൻ പറ്റും. സിഗ്മ കെ എ ഐ കെ ബി കെ ജെ പ്ലസ് സിഗ്മ കെ എ ഐ കെ സി കെ ജെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് വേരി ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് നത്തിങ് ബട്ട് ഡി എ ബി പ്ലസ് എ സി, ഡി എ ബി പ്ലസ് എ സി. സോ ഓ ദിസ് ഈസ് നത്തിങ് ബട്ട് ഒരു റോയും കോളം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഐജേത്ത് റോയും ഐജേത്ത് കോളം എന്താ, ഐജേത്ത് എൻട്രി എന്താണെന്നാണ് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത്. അപ്പൊ എല്ലാ എൻട്രി ഫോർ എവരി ഐ ജെ, ഫോർ എവരി, ദിസ് ഇസ് ട്രൂ ഫോർ ഫോർ ആർ ഐ കോമ ജെ, ദിസ് ഇസ് ട്രൂ ഫോർ ആൾ ഐ കോമ ജെ. അതുകൊണ്ട് വി ഹാവ് ദിസ് വർക്ക്. ഓക്കെ ഓക്കെ, ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ പഠിച്ച അതേ കാര്യങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ഒരു രസത്തിന് നോക്കാം. ഓക്കെ, എന്താണ് ഒരു വി ഒരു വെക്റ്റർ സ്പേസ് എടുക്കാം. ഓക്കെ, V a vector space over F. ഇനി നമുക്കറിയാം, സപ്പോസ് ദാറ്റ് വി ഇസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ്. ഓക്കെ, സപ്പോസ് ദാറ്റ് ഡബ്ല്യു ആൽഫ, ഡബ്ല്യു ആൽഫ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സം കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി, some collection of subspaces of V. അങ്ങനെ എനിക്ക് എടുക്കാമല്ലോ കുറച്ച് കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി എടുക്കാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദി ഇന്റർസെക്ഷൻ ഓഫ് ഡബ്ല്യു ആൽഫ, ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡബ്ല്യു ആൽഫ ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ ഒരു സബ്സ്പേസ് ആകുമോ ഇല്ലയോ എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? What is your opinion?
हेलो എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? സസ്പെൻസ് ആകുമോ? സബ്സ്പേസ് ആവുമായിരിക്കും. സസ്പെൻസ് ആകുമായിരിക്കും എന്നാ പറയുന്നത് അല്ലെ? സസ്പെൻസ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നേരത്തെ ഒരു തിയറം പ്രൂവ് ചെയ്തായിരുന്നു, സസ്പെൻസ് ആവണമെങ്കിൽ ഫോർ എവരി ആൽഫ ബീറ്റ ഇൻ ഡബ്ല്യു ആൻഡ് സി ഇൻ എഫ് വി ഹാവ് സി ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ഇൻ ഡബ്ല്യു എന്ന് കാണിക്കണം അല്ലെ? ഇത് കാണിക്കണമായിരുന്നു. So assume that some alpha comma beta is in intersection. Alpha comma beta intersection on the end of the earth. This implies alpha comma beta belongs to the you know. Okay. This will for every serial ella index in ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യു എയിലെ മെമ്പർ ആണ്, കാര്യം ഇന്റർസെക്ഷനിൽ ഉള്ളതുകൊണ്ട്. ശരിയാണോ? ഓക്കെ, ബിക്കോസ് ഡബ്ല്യു എ ഈസ് എ സബ്സ്പേസ്, ദിസ് ഇംപ്ലൈസ് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എ ഫോർ എവരി എ. ശരിയാണല്ലോ? ആ ദിസ് ഇംപ്ലൈസ് എല്ലാ ഡബ്ല്യു എയിലും ഉണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ഡബ്ല്യു എ ആണ്. ശരിയല്ലേ? അതിനർത്ഥം എന്താ? ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടി ആണ് ഞാൻ പറയുന്നത്. അതിനർത്ഥം ദിസ് ഇംപ്ലൈസ് ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ ഈസ് എ സബ്സ്പേസ്. ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ ഈസ് എ സബ്സ്പേസ് എന്നാ പറയാം. ഓക്കെ, അപ്പം ഒരു ഒരു കളക്ഷൻ ഓഫ് സബ്സ്പേസ് എടുത്തിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അതും ഒരു സബ്സ്പേസ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായി സാർ. ഇന്റർസെക്ഷൻ ഓഫ് സബ്സ്പേസുകൾ സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നത് യൂണിയൻ എന്താകും എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യൂ, ഒരു ഹോംവർക്ക് ആയിട്ട്, അതായത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞാൽ മതി യൂണിയൻ സസ്പേസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, യൂണിയൻ സസ്പേസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നോക്കിട്ട് പറഞ്ഞാൽ മതി. ഇനി ഓഫ് കോഴ്സ് വി സ്റ്റാർട്ട് വിത്ത് എഗെയിൻ വി സ്റ്റാർട്ട് വിത്ത് എ വെക്ടർ സ്പേസ് വി ഓവർ എഫ്. വി സ്റ്റാർട്ട് വിത്ത് എ വെക്ടർ സ്പേസ് വി ഓവർ എഫ്. ഓക്കെ, we start with a vector space v over f. Suppose that suppose that s is a subset of a subset of vectors. It's not a subspace, okay, it's a subset of vectors. S is a subset of vectors over in vectors from V. Okay, now what we are going to do is, you know that suppose, because S is some enda paraya alpha 1 alpha 2 alpha n ennu parayna n elements inde oru set aanu. Ini njan cheyan ponathu, consider those subspaces of V, those subspaces of V, those subspaces W A of V, such that S is a subset of W. Okay? Okay? Okay, sir. അത് കിട്ടുമല്ലോ അല്ലെ? എന്തായാലും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എസ് സബ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ വെക്ടർ സ്പേസുകളും എടുക്കുന്നു. ഓക്കെ, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള എല്ലാ സബ്സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ എടുത്താൽ ഇത് ഒരു സബ്സ്പേസ് ആണ്. ശരിയാണല്ലോ? അതെ സർ.
ഇത് മാത്രമല്ല എസ് എല്ലാ ഡബ്ല്യു എയുടെയും സബ്സെറ്റ് ആയതുകൊണ്ട് എസ് ഈ ഇന്റർസെക്ഷന്റെയും സബ്സെറ്റ് ആയിരിക്കും. എസ് ഈ ഇന്റർസെക്ഷന്റെയും സബ്സെറ്റ് ആയിരിക്കും, ശരിയാണല്ലോ. ഇന്റർസെക്ഷന്റെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇന്റർസെക്ഷൻ ഡബ്ല്യു എ ഈസ് എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയും. എന്താണ് ഡബ്ല്യു ഇന്റർസെക്ഷൻ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയും. അതർവൈസ് ഇഫ് എസ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ദൻ ദ സബ്സ്പേസ് എസ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ദൻ ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ആൾ സബ്സ്പേസസ് വിച്ച് കണ്ടെയ്ൻസ് എസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എസ് തന്നിട്ടുണ്ട് എങ്കിൽ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എസ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളും എടുത്തിട്ട് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളും എടുത്തിട്ട് അതിനെ സ്പാൻ ചെയ്യാൻ കിട്ടും. ആ അല്ല സോറി, അതിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കും. ആ ഇന്റർസെക്ഷൻ എന്താണോ അതിനെ നമ്മൾ ഈ വെക്ടർ സ്പേസിന് അല്ലെങ്കിൽ എന്താ അതൊരു അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എസിനെ എസ് കൊണ്ട് സ്പാൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് എന്ന് പറയും. ഓക്കെ ഓക്കെ, അപ്പൊ യൂഷ്വലി നമ്മൾ ഇതിനെ ഡബ്ല്യു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പാൻഡ് ബൈ എസ് ഓർ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് സ്പാൻഡ് ബൈ വെക്ടേഴ്സ് ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ സർ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താ, ഞാൻ തൽക്കാലം ഫോർ ദ ടൈം ബീങ് ഐ എം സ്റ്റോപ്പിംഗ്. ഒരു തിയറി എടുത്ത തീരുമോ നിനക്ക് അറിയത്തില്ല. സോ ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് ദ പ്രൊസീഡിംഗ്സ് ടുഡേ. വി വിൽ കണ്ടിന്യൂ, വി വിൽ ഡിസ്കസ് മേബി ടുമോറോ 8:30 വി വിൽ വർക്ക് ബിക്കോസ് ഇറ്റ്സ് ക്ലാസ് ടൈം ഈസ് ഫ്രം 8:30 ടു 1:30. സോ ടുമോറോ മോർണിംഗ് 8:30 വി വിൽ ബിഗിൻ അവർ സെഷൻ. ഐ ഹോപ്പ് യു ഹാവ് നോ ഡൗട്ട്സ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഡു ആസ്ക് മീ. If no, then I think I will quit.